കാത്തു ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹാദരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ അല്ലാഹുവിന്റെ ദീനിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും ജീവിതത്തിന്റെ സകല മേഖലകളിലും അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് സംസാരത്തിൻ്റെ തുടക്കത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ എൻ്റെ അവസരത്തിൽ മഹാപാപങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയതും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാപാപങ്ങളെ എണ്ണിയപ്പോൾ ഒന്നാമതായി പരിചയപ്പെടുത്തിയതുമായ ശിർക്കിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ് ഇന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുകയും ഏറ്റവും പ്രസക്തിയോടുകൂടെ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. വിശ്വാസം അതിന് യാതൊരു തരത്തിലുള്ള പുഴുക്കുത്തും ബാധിക്കാതെ അത് ദുർബലപ്പെട്ടു പോകുന്ന സംഗതികളിൽ നിന്ന് അതിനെ സുരക്ഷിതമാക്കുക എന്നതാണ് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ട വിഷയം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാധാന്യം കൽപ്പിക്കേണ്ട ആദർശം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തൗഹീദാണ്. അതിന് കളങ്കം ചാർത്തുന്ന, അത് ദുർബലപ്പെട്ടു പോകുന്ന, അതിന് ഏതെങ്കിലും രൂപത്തിലുള്ള പുഴുക്കുത്ത് സംഭവിക്കുന്ന വിശ്വാസങ്ങളിലോ ആചാരങ്ങളിലോ സത്യവിശ്വാസികൾ തലയിടാൻ പാടില്ല എന്നത് വളരെ ഗൗരവമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം സഹോദരന്മാരെ, തൗഹീദ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. തൗഹീദിൻ്റെ നേർ വിപരീതമാണ് ശിർക്ക് എന്ന് പറയുന്നത്.
ശിർക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ശിർക്ക് ചെയ്തുകൊണ്ട് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അല്ലാഹു അയാൾക്ക് ആ പാപം ഒരിക്കലും പൊറുത്തു കൊടുക്കുകയില്ല എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനമാണ്. മാത്രമല്ല, മനുഷ്യർ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും ശിർക്കെന്ന മഹാപാപം സംഭവിക്കുന്നതോടുകൂടെ നിഷ്ഫലമായി പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിച്ചു. ഇങ്ങനെ അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കുന്ന ധാരാളക്കണക്കിന് വചനങ്ങളും ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. ശിർക്ക് സംഭവിക്കാതിരിക്കാൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ അതിനെ സംബന്ധിച്ച് കാര്യമായി ഉമ്മത്തിനെ പഠിപ്പിച്ചു. പല രൂപത്തിലും ശിർക്ക് സംഭവിക്കാം. അല്ലാഹുവിനെ ശരിയായി മനസ്സിലാക്കാതിരുന്നാൽ, അല്ലാഹുവിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ തകരാറ് സംഭവിച്ചാൽ ശിർക്ക് എന്ന മഹാപാപം സംഭവിക്കും. അല്ലാഹുവിന് നൽകേണ്ട ഇബാദത്തുകൾ മറ്റുള്ള ആർക്കെങ്കിലും നൽകുമ്പോൾ അതിലൂടെയും ശിർക്കെന്ന മഹാപാപം വരും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരുടെ ചില സംസാരങ്ങളിലൂടെ ചില പ്രവർത്തനങ്ങളിലൂടെ ശിർക്ക് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ആ വിഷയങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയും ഈ ഉമ്മത്തിന് കൃത്യമായി അതിനെ സംബന്ധിച്ചുള്ള സന്ദേശം നൽകുകയും ചെയ്തതിന് ശേഷമാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് വിട ചോദിച്ചിരിക്കുന്നത്. സഹോദരന്മാരെ, ശിർക്ക് സംഭവിക്കുന്ന ശിർക്ക് വരാൻ സാധ്യതയുള്ള ചില കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി വിശദീകരിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ചെറിയ ശിർക്കിൽപ്പെട്ട ലോകമാന്യത്തെ സംബന്ധിച്ചാണ്. ലോകമാന്യം സംഭവിച്ചു പോയാൽ, റിയാ സംഭവിച്ചാൽ അത് ശിർക്കാണ്. സത്യവിശ്വാസികൾ ചെയ്യുന്ന ഏത് കർമ്മങ്ങളും അല്ലാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കളങ്കമായ മനസ്സുമായി, മറ്റു ഭൗതികമായ യാതൊരു താല്പര്യങ്ങളുമില്ലാതെ ഖാലിസായ മനസ്സുമായി അല്ലാഹുവിലേക്ക് നിർവഹിക്കണം. ആ രംഗത്ത് ഏതെങ്കിലും പാകപ്പിഴവുകൾ സംഭവിച്ചാൽ അതിലൂടെ ശിർക്ക് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയി നമ്മെ പഠിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ശിർക്കുൽ ഖഫിയ്യ് എന്ന് ഇസ്ലാം പരിചയപ്പെടുത്തിയ മറ്റൊരു തരം ശിർക്ക്. ചെറിയ ശിർക്കിൽപ്പെട്ട ഒരു വിഷയമാണത്. എന്താണ് ശിർക്കുൽ ഖഫിയ്യ് എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, പണ്ഡിതന്മാരത് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഒരാൾക്ക് ഈ ഭൗതിക ലോകത്തോട് അമിതമായ സ്നേഹമാണ്. അയാൾ ജീവിക്കുന്നത് തന്നെ ഈ ദുനിയാവിന് വേണ്ടി മാത്രം, ദുന്യവിയായ സുഖഭോഗങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അയാളുടെ ഊണിലും ഉറക്കിലും ഭൗതികമായ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് മാത്രം കണക്കുകൂട്ടുകയും അല്ലാഹുവിനെക്കുറിച്ചോ അവൻ്റെ ദീനിനെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ യാതൊരു ബോധവുമില്ലാതെ പൂർണ്ണമായും ഭൗതിക ലോകത്തെ സുഖ അനുഗ്രഹങ്ങൾക്ക് സുഖങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ജീവിക്കുന്ന മനുഷ്യന്മാർ, അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ദുനിയാവിനോടാണ്. അങ്ങനെയുള്ള ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്കതിൽ താല്പര്യമില്ല. ആഖിറത്തിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് താല്പര്യമില്ല. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്കതിനെക്കുറിച്ച് ഓർമ്മയില്ല. മരിച്ചുപോയി മറ്റൊരു ലോകത്ത്, അവിടെ മനുഷ്യരുടെ നന്മകൾക്ക് കൃത്യമായി പ്രതിഫലവും തിന്മകൾക്ക് കൃത്യമായി ശിക്ഷയും ലഭിക്കപ്പെടുന്ന മറ്റൊരു ലോകമുണ്ടെന്ന് പറയുമ്പോൾ അത്തരം സംഗതികളോടൊക്കെ പുച്ഛമായ മനോഭാവത്തോടുകൂടെ സമീപിക്കുകയും ദുനിയാവിൽ ധാരാളം സമ്പാദിക്കുകയും സുഖിക്കുകയും രമിക്കുകയും ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ മനുഷ്യരിൽ നമുക്ക് ധാരാളം കാണാം. ഒരു കവി ഒരു പിതാവ് തൻ്റെ മോനോട് ഉപദേശിക്കുന്ന സ്വരത്തിൽ ഈ സംഗതി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകളുടെ രോഗമാണത്, ഭൗതികതയെ അമിതമായി പൂണ്ടുപിടിച്ച് ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ. ഒരു കവി പറയാണ്, അബുനയ്യ ഇന്ന മിനൽ റിജാലി ബഹീമ
ഫീ സൂറത്തിൽ റജുലി സമീഉൽ മുബ്സിരി ഫതിനും ബികുല്ലി മുസീബത്തിൻ ഫീ ദീനിഹി വഇദാ ഉസീബ ബിദീനിഹി ലം യശ്ബിരി. എന്താണ് കവി പറയുന്നത്? അബുനയ്യാവോ എന്റെ പൊന്നുമോനെ, ഇന്ന മിനർ റിജാലി ബഹീമ, മനുഷ്യരിൽ ചില കാലികളുണ്ട്. എങ്ങനെയുള്ള കാലികളാണവർ? ഫീ സൂറത്തിൽ റജുലി സമീഉൽ മുബ്സിരി, മനുഷ്യരെ പോലെ കാണാൻ കഴിയുന്ന, മനുഷ്യന്റെ കോലമുള്ള ചില കാലികൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അവന്റെ പ്രത്യേകത എന്താണ്? ഫതിനും ബികുല്ലി മുസീബത്തിം ഫീ മാലിഹി, അവന്റെ സമ്പത്തിൽ വരുന്ന ഏതൊരു പ്രയാസവും, ആ പ്രയാസം സാമ്പത്തികമായി ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ശ്രദ്ധാലുവാണ് അവൻ, അത് നികത്താനുള്ള ശ്രമം അവന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, അതിന്റെ കാരണങ്ങൾ അവൻ അന്വേഷിക്കുന്നു, അത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ അവൻ സ്വീകരിക്കുന്നു. അങ്ങനെ സാമ്പത്തിക രംഗത്ത് കണിശതയും ശ്രദ്ധയുമുള്ള ചില മനുഷ്യന്മാരുണ്ട്. പക്ഷേ വഇദാ ഉസീബ ബിദീനിഹി ലം യശ്ഉരി, അവന്റെ ദീനിൽ എന്തെങ്കിലും മുസീബത്ത് സംഭവിച്ചാൽ, അവന്റെ മതപരമായ രംഗത്ത് എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ, ലം യശ്ഉരി, അവൻ അത് അറിയുക പോലുമില്ല, അതിനെക്കുറിച്ച് യാതൊരു ബോധവും അവനില്ല, അതവനൊരു വിഷയമേ അല്ല. അങ്ങനെയുള്ള ചില ആളുകൾ മനുഷ്യരിലുണ്ട്. അവർ സത്യത്തിൽ മനുഷ്യരല്ല, കാലികളാണ് എന്നൊരു കവി അദ്ദേഹത്തിന്റെ ഈരടികളിലൂടെ ഈ ആശയം നമുക്ക് പങ്കുവെക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ എന്താണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്? ദുനിയാവിനെ അമിതമായി സ്നേഹിച്ചാൽ അള്ളാഹുവിനെയാണ് ഒരു സത്യവിശ്വാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അതിനു പകരം ദുനിയാവിനെ അമിതമായി സ്നേഹിക്കുകയും ഭൗതിക സുഖങ്ങളോട് അമിതമായ താല്പര്യമുണ്ടാകുകയും ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ശിർക്കുണ്ട് എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, തൈസ അബ്ദുദ്ദീനാരി വ അബ്ദുദ്ദിർഹം, ദിർഹമിന്റെയും ദീനാറിന്റെയും അടിമ തുലയട്ടെ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദിർഹമിന്റെയും ദീനാറിന്റെയും അടിമ തുലയട്ടെ, അവൻ നശിക്കട്ടെ എന്നാണ് സഹോദരന്മാരെ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ദീനാറിന്റെ അടിമ എന്ന് പറഞ്ഞാൽ, ദിർഹമിന്റെ അടിമ എന്ന് പറഞ്ഞാൽ, ദിർഹമിനും ദീനാറിനും സുജൂദ് ചെയ്യുന്നത് കൊണ്ടാണോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞത്? അല്ല, ദിർഹമിനോ ദീനാറിനോ സുജൂദ് ചെയ്തത് കൊണ്ടല്ല പറഞ്ഞത്. ദിർഹമിനും ദീനാറിനും വേണ്ടി മാത്രം ജീവിക്കുന്നവൻ, ധനപൂജകനായി ജീവിക്കുന്നവൻ, അവന് ഏറ്റവും വലിയ വിഷയം സമ്പത്താണ്. ആ സമ്പത്തിനപ്പുറം അവന് വേറൊന്നുമില്ല. അങ്ങനെ സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യർ ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് അങ്ങനെ ആവാൻ കഴിയില്ല. സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. സമ്പത്തിനെ അമിതമായി സ്നേഹിക്കാൻ അവന് കഴിയില്ല. ഹറാമായ മാർഗത്തിലൂടെ സമ്പത്ത് സമ്പാദിക്കാനും അവനെ കൊണ്ട് കഴിയില്ല. കാരണം ഹറാമ് സമ്പാദിക്കുമ്പോൾ അതിലൂടെ അള്ളാഹുവിന്റെ കോപമുണ്ടെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദീനാറിനെയും ദിർഹമിനെയും പൂജിക്കുന്നവർ സത്യത്തിൽ അതൊരു ഖഫിയായ നിലക്കുള്ള ശിർക്കാണ്. പണ്ഡിതന്മാർ ഈ ഹദീസുകളെയൊക്കെ വിശദീകരിച്ചു കൊണ്ട് അങ്ങനെ പറയാണ്. അവർ പറയുന്നു, നിനക്ക് ദുനിയാവിനോട് അമിതമായി സ്നേഹമുണ്ടെങ്കിൽ, നീ ദുനിയാവിനെ അടിമപ്പെട്ടാൽ, നിന്റെ ചിന്ത അതായി മാറിയാൽ, നിന്റെ ഹൃദയത്തിൽ ശിർക്കുണ്ട് സഹോദരാ, നീ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ ഹദീസുകളെ വിശദീകരിച്ചു കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഏറ്റവും വലുത് ദീനാണ്, നമുക്ക് ഏറ്റവും വലുത് റബ്ബാണ്, നമുക്ക് ഏറ്റവും വലുത് ആഖിറത്താണ്, നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് പരലോക ജീവിതമാണ്. അതിലപ്പുറം ഒരു ഭൗതികതയ്ക്ക് താല്പര്യം കൊടുത്തുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സഹോദരന്മാരെ, ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കാണുന്ന ഒരു തെറ്റായ സംഭവമുണ്ട്, ശിർക്കിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവം. ഇസ്ലാം അതിശക്തമായി എതിർത്തിരിക്കുകയാണ് ആ കാര്യത്തെ. എന്താണത്? അല്ലാഹുവിന്റെ റസൂല് കൃത്യമായി അവിടുന്ന് പഠിപ്പിച്ചു, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്ന സമ്പ്രദായം ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അൽ ഹൽഫു ബിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക. നമുക്കറിയാം, സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട് ബദിരീങ്ങളാണ് ഈ സത്യം, മുഹ്യദ്ദീൻ ഷെയ്ഖാണ് ഈ സത്യം, ഇതുപോലെയുള്ള പല മഹാന്മാരെ വിളിച്ചുകൊണ്ടും സത്യം ചെയ്യുക, അവരെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്ന സമ്പ്രദായം. മാത്രമാണോ
അല്ലാഹുവിന്റെ പ്രവാചകനെ കൊണ്ട് സത്യം ചെയ്യുന്ന സമ്പ്രദായം,